ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യെശയ്യ പ്രവാചകന്റെ പുസ്തകം 52:7. സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്താദൂതന്റെ കാൽ പർവ്വതങ്ങളിന്മേൽ എത്ര മനോഹരം! സുവാർത്താദൂതന്റെ കാൽ പർവ്വതങ്ങളിന്മേൽ എത്ര മനോഹരം! പർവ്വതങ്ങൾ, അതാണ് നാം ചിന്തിച്ചു വരുന്ന വിഷയം. തിരുവചനത്തിലെ പർവ്വതങ്ങൾ നാം ചിന്തിച്ച് ധ്യാനിച്ചു വരികയായിരുന്നു. തിരുവചനത്തിലെ പർവ്വതങ്ങളിൽ മോറിയാമലയെക്കുറിച്ച് നാം കഴിഞ്ഞ ഒരവസരത്തിൽ ചിന്തിച്ചതും പഠിച്ചതും ധ്യാനിച്ചതും ഇപ്പോൾ നിങ്ങൾ ഓർക്കുമായിരിക്കുമല്ലോ. മോറിയ പർവ്വതം, മോറിയ മല,
ഇന്ന് നാം മറ്റൊരു പർവ്വതത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുകയാണ്. നമുക്ക് വായിക്കാം ആവർത്തന പുസ്തകം 11:11. നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശമോ മലകളും താഴ്വരകളും ഉള്ളതായി, ആകാശത്തു നിന്ന് പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്നതും നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമായ ദേശമാകുന്നു. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കുന്നു. നിനക്ക് പർവ്വതങ്ങൾ കയറി കടക്കേണ്ടതുണ്ട്, നിനക്ക് താഴ്വരകൾ താണ്ടി കടന്നു പോകേണ്ടതുണ്ട്. മലകളുണ്ട്, താഴ്വരകളുണ്ട്, വളരെ ഭാരത്തോടെ ക്ലേശത്തോടെ വിഷമിച്ച് മല കയറേണ്ടതായ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിൻ്റെ ജീവിതത്തിൽ വരാവുന്നതാണ്. മലകളുണ്ട്, പോരാ, ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും മലകൾ മാത്രമല്ല, താഴ്വരകളുണ്ട്, താഴ്ചകളുണ്ട്, അധപ്പതനങ്ങളുണ്ട്, താഴ്വരയുടെ അനുഭവങ്ങളുമുണ്ട്. മലകൾ, തിരുവചനത്തിലെ മലകൾ, ഒന്ന് മോറിയ മല, അത് യാഗത്തിൻ്റെ പർവ്വതമാണ്. ഇറ്റ് ഇസ് ദി മൗണ്ടൻ ഓഫ് സാക്രിഫൈസ്. അത് യാഗത്തിൻ്റെ പർവ്വതമാണ്. നമുക്കാര്യം നേരത്തെ ചിന്തിച്ചതാണ്, യാഗത്തിൻ്റെ പർവ്വതം. നമ്മെ തന്നെ യാഗമായി അർപ്പിക്കുക, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെ യാഗമായി അർപ്പിക്കുക, നമുക്ക് ഏറ്റവും പ്രിയങ്കരമായതിനെ ദൈവകരങ്ങളിലേക്ക് കൊടുക്കുക. പറയാൻ എളുപ്പമാണ്, പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിലാക്കുക ഏറ്റവും പ്രയാസമാണ്. അബ്രഹാം ഇസ്ഹാക്കിനെ യാഗമർപ്പിക്കാൻ തയ്യാറായി. 3 ദിവസത്തെ വഴി യാത്ര ചെയ്ത് മോറിയ മല വരെയും സഞ്ചരിച്ചു. മോറിയ മലയുടെ ഉയരത്തിൽ യാഗപീഠം ഒരുക്കി ഇസ്ഹാക്കിനെ കൈകളും കാലുകളും കെട്ടി യാഗപീഠത്തിന്മേൽ കിടത്തി. അബ്രഹാം ദൈവത്തിന് തൻ്റെ ഏകജാതനെ യാഗമർപ്പിക്കുവാൻ, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനെ യാഗമർപ്പിക്കുവാൻ അബ്രഹാം തയ്യാറായി. മോറിയ മല നമ്മുടെ ജീവിതത്തിൻ്റെ ആരംഭം കുറിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതം ശ്രേയസ്കരമാകണമെങ്കിൽ, നമ്മുടെ ജീവിതം അനുഗ്രഹീതമാകണമെങ്കിൽ, ക്രിസ്തുവിൻ്റെ പാദത്തിൽ നമ്മെ തന്നെ അർപ്പണം ചെയ്തുകൊണ്ട്, നമ്മെ തന്നെ യാഗമായി അർപ്പിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകേണ്ടതാണ്. 2-ാമത്തെ പർവ്വതം ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും യഹോവയുടെ ദൃഷ്ടി അതിന്മേലിരിക്കുന്നു എന്ന് പറയുന്ന ആ അനുഭവത്തിൽ 2-ാമത്തെ പർവ്വതം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നാം കാണുന്നു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യങ്ങൾ. മോശ മിദ്യാനിലെ പുരോഹിതനും തൻ്റെ അമ്മായപ്പനുമായി ഇത്രോവിൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിൻ്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. മോശയ്ക്ക് നിത്യനായ ദൈവം പ്രത്യക്ഷനായ പർവ്വതം ഹോരേബ് പർവ്വതം. നിത്യനായ ദൈവം, നിത്യോന്നതനായ ദൈവം ഭൂമിയിലെ ഒരു മനുഷ്യന് തന്നെ തന്നെ വെളിപ്പെടുത്തിയ പർവ്വതം ഹോരേബ് പർവ്വതം. 2-ാമത്തെ മല അതാണ്, ഹോരേബ് മല. മോശ ആടുകളെ മേയിച്ചുകൊണ്ട് സഞ്ചരിക്കുകയായിരുന്നു. ആടുകളെ മേയിച്ച് നടക്കേണ്ടവനായിരുന്നില്ല മോശ. നിങ്ങൾക്കറിയാം, മോശ മിസ്രയീമിൽ ഫറവോൻ്റെ കൊട്ടാരത്തിൽ രാജകുമാരനായി വളർന്നു വരുന്നവനായിരുന്നു. ഭൗതികമായ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും പ്രതാപവും താടിമോടികളുമായി ആഡംബര സമന്വിതനായി വളർന്നു വരുന്നവനായിരുന്നു മോശ. അടുത്ത കിരീടാവകാശിയായി വളർന്നു വരുന്നവനായിരുന്നു. അടുത്ത ഫറവോവായി തീരേണ്ടവനായിരുന്നു. എന്നാൽ മോശയുടെ ജീവിതത്തിൽ 40-ാമത്തെ വയസ്സിൽ ഒരു വഴിത്തിരിവുണ്ടായി. 40-ാമത്തെ വയസ്സിൽ തൻ്റെ സഹോദരന്മാരെ ചെന്ന് കാണണം എന്ന് മനസ്സിൽ തോന്നി. മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിനെ നിന്ന് വലിയ ധനമെന്ന് എണ്ണണമെന്ന് മോശയ്ക്ക് ഒരു ആന്തരികമായ കാഴ്ചയുണ്ടായി, ആന്തരികമായ ഉൾവിളിയുണ്ടായി. തൻ്റെ സഹോദരന്മാർ ചെന്ന് കാണണമെന്ന്, യാതന അനുഭവിക്കുന്നവരുടെ ഇടയിലേക്ക് ഇറങ്ങണമെന്ന്, ദുരിതം പിടിച്ചവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ സഹായിക്കണമെന്ന്, മർദ്ദിതരും ചൂഷിതരുമായ
ജനസമൂഹത്തിനിടയിൽ ചെന്ന് അവരെ സഹായിക്കണമെന്ന് മോശയ്ക്ക് തോന്നി. അതൊരു അനുഗ്രഹീതമായ ചുവടുവെപ്പായിരുന്നു. 40-ാമത്തെ വയസ്സിൽ അടുത്ത കിരീടാവകാശിയായി വാഴുന്ന മോശ കൊട്ടാരക്കെട്ടുകളും അന്തപ്പുരങ്ങളും അരമനകളും വിട്ട് അവൻ ഭൗതികമായ സകല പ്രതാപത്തെയും ഐശ്വര്യത്തെയും വിട്ട് മോശ ഇറങ്ങി പുറപ്പെട്ടു. മോശ അന്ന് വലിയൊരു സമർപ്പണമാണ് എടുത്തത്. തൻ്റെ സഹോദരന്മാർ ചെന്ന് കാണണമെന്ന് മോശയ്ക്ക് തോന്നി എന്നാണ് നാം തിരുവചനത്തിൽ വായിക്കുന്നത്. മോശ പുറപ്പെട്ടു, മിദ്യാൻവരെയും സഞ്ചരിച്ചു. വലിയൊരു ഉൾക്കാഴ്ചയോടെയാണ് പുറപ്പെട്ടത്. പക്ഷേ എല്ലാം തകിടം മറിഞ്ഞതുപോലത്തെ അനുഭവമായിപ്പോയി. മോശ അവിടെ മിദ്യാനിലെ പുരോഹിതനായ ഇത്രോവിൻ്റെ വീട്ടിലെത്തി. അവിടെ ഒരാടുനോട്ടക്കാരനായി താമസിക്കാനിടയായി. അവിടുത്തെ ഒരു വേലക്കാരനായി പാർക്കാനിടയായി. വേലക്കാരനായി പാർക്കുമ്പോഴാണ് മോശ അവിടെ ആ ഇത്രോവിൻ്റെ മകളായ സിപ്പോറയെ വിവാഹം കഴിക്കുന്നത്. അങ്ങനെ മരുമോനായി, വേലക്കാരനായി, ആ വീട്ടിലെ ആടുനോട്ടക്കാരനായി തീർന്നു. ആടുകളെ നോക്കിക്കൊണ്ട് മലഞ്ചെരിവിലൂടെ നടക്കുകയാണ്. മോശ ഇടയ്ക്കിടയ്ക്ക് മേലോട്ട് നോക്കും. ശൂന്യാകാശത്തിലേക്ക് ദൃഷ്ടി ഉയർത്തി മോശ ഏങ്ങലോടെ വിതുമ്പലോടെ പറയും, ഇതിനോ ദൈവമേ, ഞാൻ മിശ്രയും കൊട്ടാരം വിട്ട് പുറപ്പെട്ടത്. ഞാൻ ഈ ആടുകൾ പറയെ നടക്കാനോ ഞാൻ കൊട്ടാര കെട്ടുകൾ വിട്ട് ഇറങ്ങിയത്? ഈ ആടുകളുടെ പിറകെ നടന്ന് ഒരാടുതോട്ടക്കാരനായി ജീവിതം തീർക്കാനാണോ നാഥ നീ എന്നെ വിളിച്ചിറക്കിയത്? കൊട്ടാരത്തിൻ്റെ പടവുകൾ വിളിച്ചിറക്കി എന്നെ രാജകീയമായ പ്രൗഢിയും അന്തസ്സും ആഭിജാത്യവും എല്ലാം കളഞ്ഞു കുളിച്ചിറങ്ങുവാൻ പ്രേരണ നൽകി എന്നെ കൊണ്ടുവന്നത് ഇതിനോ? മോശ ചിന്തിക്കുകയായിരുന്നു. മോശ ഇടയ്ക്കിടയ്ക്ക് ഓർക്കും, ഒന്ന് വിതുമ്പും, പിന്നെയും ആടുകൾ പിറകെ നടക്കും. എല്ലാം കാണുന്നൊരു ദൈവമുണ്ട്, മോശി അറിയുന്ന ആ ഒരു ദൈവമുണ്ട്. ഒരേ ഉപർവതത്തിൻ്റെ അടിവാരത്തുകൂടെ ആടുകളുടെ പിറകെ അങ്ങനെ മോശം നടക്കുമ്പോൾ അപ്പോൾ ജീവനുള്ള ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. ഹോറേബ് ദൈവത്തിൻ്റെ പ്രത്യക്ഷതയുടെ പർവ്വതം. ഇറ്റ് ഈസ് ദി മൗണ്ടൻ ഓഫ് ദ റെവലേഷൻ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വെളിപ്പാടിൻ്റെ പർവ്വതം, ദൈവത്തിൻ്റെ പ്രത്യക്ഷതയുടെ പർവ്വതം, ദൈവത്തിൻ്റെ പ്രത്യക്ഷത. മോശയ്ക്ക് ദൈവം പ്രത്യക്ഷനായി. സഹോദരങ്ങളെ, അതൊരു വർണ്ണിക്കേണ്ട അനുഭൂതിയാണ്, വർണ്ണിക്കേണ്ട കാര്യമാണ്. സ്വർഗത്തിലെ ദൈവം ഭൂമിയിലെ ഒരു മനുഷ്യന് പ്രത്യക്ഷനാകുക, സ്വർഗത്തിലെ ദൈവം ഭൂമിയിലെ ഒരു മനുഷ്യനോട് ഇടപെടുക, സ്വർഗത്തിലെ ദൈവം ഭൂമിയിലെ ഒരു നിസ്സാരനായ മനുഷ്യനോട് സംസാരിക്കുക. ദൈവം പ്രത്യക്ഷനായത് അഗ്നിജ്വാലയിലാണ്. ദൈവം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. അഗ്നിമയന്മാർ വിറയലോടെ ആരാധിക്കുന്നവനാണ്. ആറാറ് ചിറകുള്ള ശ്രോഫേമാലാഖമാർ രണ്ട് ചിറകുകൊണ്ട് മുഖം മൂടി, രണ്ട് ചിറകുകൊണ്ട് കാലുമൂടി, രണ്ട് ചിറകുകൊണ്ട് പറന്നു നിന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ആർത്താഘോഷിച്ച് മഹത്വപ്പെടുത്തുന്നവനാണ് നിത്യനായ ദൈവം. തേജോമയനായ ദൈവം അഗ്നിജ്വാലയിൽ മോശയ്ക്ക് പ്രത്യക്ഷനായി. സ്നേഹിതരെ, ഇന്ന് വളരെ വിനീതനായി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ ദൈവം നിങ്ങൾക്ക് പ്രത്യക്ഷനായി എന്ന് നിങ്ങൾക്ക് വ്യക്തിപരമായ ഒരു അനുഭവം പറയാനുണ്ടോ? ദൈവം എനിക്ക് പ്രത്യക്ഷനായി, ദൈവം എന്നോട് നേരിട്ട് ഇടപെട്ടു, ദൈവം എന്നോട് സംസാരിച്ചു, ദൈവത്തിൻ്റെ ഹിതം എന്നെ അറിയിച്ചു, ദൈവത്തിൻ്റെ വാക്കുകൾ എന്നെ കേൾപ്പിച്ചു, ദൈവത്തിൻ്റെ ശബ്ദം എന്നെ നയിച്ചു. പറയുവാനുള്ള അനുഭവമുള്ളവരാരെല്ലാം ഈ വാക്കുകളെ കേൾക്കുന്നുണ്ട്? സഹോദരങ്ങളെ, അതൊരു അത്ഭുതകരമായ അനുഭവമാണ്. അത് നാം കൊതിക്കേണ്ട അനുഭവമാണ്. ദൈവം പ്രത്യക്ഷനായി. ഞാൻ പറയുന്നത് ഒരു തീ കാണുന്നു എന്നുള്ളതല്ല, ഒരു വ്യക്തിയെ നിങ്ങൾ കാണുന്നു എന്നുള്ളതല്ല, ഒരാൾ രൂപം കാണുന്നു എന്നുള്ളതല്ല, ഒരു വലിയ അഗ്നിജ്വാല കാണുന്നു എന്നുള്ളതല്ല, അഗ്നിജ്വാലയിൽ ഒരു ശബ്ദം കേൾക്കുന്നു എന്നുള്ളതല്ല. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഗതിയിൽ നിങ്ങളെ തടഞ്ഞു നിർത്തി നിങ്ങളോട് ഇടപെട്ട ഒരു ദൈവശബ്ദം നിങ്ങൾ കേട്ടുവോ? ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു എന്ന് വ്യക്തമായി നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകത്തക്ക ഒരു അനുഭൂതി മധുരമായ ഏതെങ്കിലും ഒരു സംഭവം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, അതൊരു ഭാഗ്യമാണ്.
ദൈവം എനിക്ക് പ്രത്യക്ഷനായി, ദൈവം എന്നെ പേർ ചൊല്ലി വിളിച്ചു, ദൈവം എന്നോട് നേരിട്ട് ഇടപെട്ടു. ഇത് പറയാൻ നിങ്ങൾക്ക് എത്ര പേർക്ക് അനുഭവമുണ്ട്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ അത് ആ പരിശുദ്ധമായ അനുഭവം, ആ സ്വർഗീയമായ പ്രത്യക്ഷത ഇപ്പോൾ തന്നെ ആയിക്കൂടെ എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. അത് നാളെ ഒരു ദിവസത്തേക്ക് മാറ്റിവെക്കണമോ? ദൈവം പ്രത്യക്ഷനാകുന്ന അത്ഭുതകരമായ അനുഭവം അതിപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കരുതോ, കരഗതമാക്കരുതോ? ദൈവം പ്രത്യക്ഷനാകുന്നു, വചനമാകും ദൈവം നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷനാകുന്നു. അതൊരു വ്യക്തിയല്ല, അതൊരു ശക്തിയല്ല പ്രിയപ്പെട്ടവരെ, അത് രൂപമല്ല, അതൊരാകൃതിയല്ല. എന്നാലോ ജീവനുള്ള ദൈവത്തിൻ്റെ തേജോമയമായ സാന്നിധ്യം, എൻ്റെ ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ, ജീവനുള്ള ദൈവത്തിൻ്റെ തേജോമയമായ സാന്നിധ്യം. സഹോദരങ്ങളെ, ക്രിസ്തീയ ജീവിതം അനുഭവങ്ങളുടെ ജീവിതമാണ്, അത് തത്വചിന്തകളുടെ ജീവിതമല്ല, അത് അറിവിൻ്റെ ജീവിതമല്ല, അത് ചില പോയിൻ്റുകൾ കുറിച്ചെടുത്ത് പഠിക്കുന്ന ജീവിതമല്ല, അത് ഒരു പ്രസംഗമാകുന്ന ജീവിതമല്ല, അതൊരു ശുശ്രൂഷയാകുന്ന ജീവിതമല്ല. ക്രിസ്തീയ ജീവിതം ക്രിസ്തു എന്ന പരമപുരുഷനോടുള്ള സ്നേഹബന്ധത്തിൻ്റെ ജീവിതമാണ്, യേശു ക്രിസ്തു എന്ന ആ പരിശുദ്ധ പുരുഷനുമായുള്ള ആന്തരികമായ സ്നേഹബന്ധത്തിൻ്റെ ദൃഢമായ അത്ഭുതകരമായ ജീവിത അനുഭവമാണ്. ആ ബന്ധം, അത് നിങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്ന് വളരെ എളിമയോടെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ജീവിതത്തിൽ എന്തെങ്കിലും ദൈവം നിങ്ങൾക്ക് പ്രത്യക്ഷനായി എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ദൈവം എന്നോട് ഇടപെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ദൈവം നിങ്ങളോട് ഇടപെട്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളു തകർന്നിട്ടുണ്ടാകും. ദൈവം നിങ്ങളോട് ഇടപെട്ടെങ്കിൽ അന്ന് നിങ്ങൾ ഏങ്ങലടിച്ച് കരഞ്ഞിട്ടുണ്ടാകും. അന്ന് നിങ്ങളുടെ നിസ്സാരത നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. അന്ന് അയ്യോ ഞാൻ എത്ര പാപി എന്ന് നിങ്ങൾക്കുള്ളിലൊരു ബോധ്യം വന്നു കാണും. അയ്യോ ഞാൻ എത്ര നിസ്സാരനെന്ന് നിങ്ങളുടെ ഉള്ളിലൊരു എളിമ വന്നു കാണും. നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതം മുഴുവൻ അഴുക്ക് നിറഞ്ഞു നിന്നും പാപം നിറഞ്ഞു നിന്നുമുള്ള ഒരു വലിയ ഉൾക്കാഴ്ച നിങ്ങൾക്ക് ലഭിച്ചു കാണും. അന്ന് നിങ്ങൾ വേറെ ആരും അറിയാതെ ഉള്ളം ഏങ്ങി ഏങ്ങി കരഞ്ഞു കാണും. നിങ്ങളുടെ ഉള്ളിൽ നുറുക്കം വന്നു കാണും. നിങ്ങളുടെ ഉള്ളിൽ പാപബോധത്തിൻ്റെ നീറ്റൽ ഉറ്റുറ്റ് വളർന്നു കാണും. സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനൊരു അനുഭവം നിങ്ങൾ കിട്ടിയിട്ടുണ്ടോ? പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ദൈവം ഇടപെട്ടതായ ഒരു അനുഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബീഥോവൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വളരെ പ്രസിദ്ധനാണ്. നല്ലൊന്നാന്തരം പിയാനോ വായനക്കാരനാണ്. നല്ലൊരു സംഗീത സമ്രാട്ടാണ്. വിശ്രുതനായ സംഗീതജ്ഞനാണ്. അതിമധുരമായി ശ്രുതി മധുരമായി പാടുന്ന അനുഗ്രഹീത ഗായകനാണ് ബീഥോവൻ. 44-ാമത്തെ വയസ്സിൽ ബധിരനായി, കേൾവി നഷ്ടപ്പെട്ടു. എനിക്കെന്താണ് കർത്താവെ കേൾവി നഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചില്ല. എനിക്കെന്താണ് ഇങ്ങനെ വന്നതെന്ന് ദൈവത്തെ ചോദ്യം ചെയ്തില്ല ബീഥോവൻ. അദ്ദേഹം കേൾവി നഷ്ടപ്പെട്ടെങ്കിലും അദ്ദേഹം പാട്ടിൽ മുന്നോട്ട് പോയി. ജീവനുള്ള ദൈവത്തെ ആർത്താഘോഷിച്ച് മഹത്വപ്പെടുത്തുന്ന കീർത്തനങ്ങൾ, ഗീതങ്ങൾ ആലപിച്ചു. ശ്രുതിമധുരമായ ഗാനങ്ങൾ ആലപിച്ചു. മധുരമനോജ്ഞമായ ഗീതികൾ അദ്ദേഹത്തിൻ്റെ നാവിലൂടി ഒഴുകി. അദ്ദേഹം പിയാനോ വായിക്കുമ്പോൾ എല്ലാവരും അത്ഭുതസ്തബ്ധരായി ലയിച്ച് ആനന്ദത്തിൽ ലീനഹൃദയരായി ഇരുന്നു പോകും. പ്രിയപ്പെട്ടവരെ, ബീഥോവൻ അനുഗ്രഹീതനായി. എന്തുകൊണ്ട്? ജീവിതത്തിൽ ഒരനുഭവം കിട്ടി, ക്രിസ്തുവുമായൊരു ബന്ധം കിട്ടി, ക്രിസ്തു ഹൃദയത്തിൽ വന്നു എന്നുള്ള ഉറപ്പ് കിട്ടി. കേൾവി പോയാലെന്ത്, അംഗഭംഗം വന്നാലെന്ത്, ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ള ഒരു ധൈര്യം കിട്ടി. അതൊരു വലിയ പ്രത്യാശയാണ്, അതൊരു വലിയ പ്രാഗൽഭ്യമാണ്, അതൊരു വലിയ ധൈര്യമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ജോൺ മിൽട്ടൺ എന്ന് പറയുന്ന കവിയെക്കുറിച്ച്. അദ്ദേഹം 42-ാമത്തെ വയസ്സിൽ അന്ധനായിപ്പോയി. 42-ാമത്തെ വയസ്സിൽ കണ്ണുകാഴ്ച നഷ്ടപ്പെട്ടു ജോൺ മിൽട്ടൺ. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ചിലരെല്ലാം ജോൺ മിൽട്ടൺ എന്നുള്ള പേര് കേട്ടിട്ടുണ്ടാകും. ചിലർ ജോൺ മിൽട്ടൻ്റെ കവിതകൾ വായിച്ചിട്ടുണ്ടാകും. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ക്ലാസിക്കുകളാണ് ജോൺ മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റും പാരഡൈസ് റീഗെയിൻഡും. പാരഡൈസ് ലോസ്റ്റ് ആൻഡ് പാരഡൈസ് റീഗെയിൻഡ്, രണ്ട് മഹാകാവ്യങ്ങൾ. മിൽട്ടൺ അന്ധനായതിന് ശേഷമാണ് എഴുതിയത്. അന്ധനായതിന് ശേഷമാണ് മിൽട്ടൺ ഈ കാവ്യങ്ങൾ രണ്ടും രചിച്ചത്. മിൽട്ടൺ അതിന് മുമ്പ് എഴുതിയ ഒരു കവിതയുണ്ട്, അന്ധനായി തീർന്നപ്പോൾ അദ്ദേഹം എഴുതിയ കവിത, ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നൊരു കവിത.
അന്ധതയെക്കുറിച്ച് എന്ന് കവിതയ്ക്ക് വേണമെങ്കിൽ മലയാളത്തിൽ പേര് കൊടുക്കാം. ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്, അന്ധതയെക്കുറിച്ചുള്ള കവിത. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന് നിരാശ വന്നില്ല, മനസ്സ് ഭാരപ്പെട്ടില്ല, നേരെ മറിച്ച് ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ പ്രചോദിതനായി, ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞവനായി, ക്രിസ്തുവിനോടുള്ള ഭക്തി കൊണ്ടും സ്നേഹം കൊണ്ടും ഹൃദയമങ്ങ് തിങ്ങിയവനായി കവിത കുറിക്കാൻ തുടങ്ങി. എന്തൊരതിശയം! പറഞ്ഞു കൊടുത്തു, കവിത എഴുതിക്കൊടുത്തു, എഴുത്തുകാരൻ എഴുതി, മിൽട്ടൺ ചൊല്ലിക്കൊടുത്തു. ലോകസാഹിത്യത്തിലെ വിശ്വോത്തരമായ ക്ലാസിക്കുകൾ അങ്ങനെ രണ്ടെണ്ണം ലഭിച്ചു, പാരഡൈസ് ലോസ്റ്റ് ആൻഡ് പാരഡൈസ് റീഗെയിൻഡ്. വീണ്ടും ഞാൻ പറയാം, ഹെലൻ കല്ലറെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹെലൻ കല്ലർ അന്ധയായിരുന്നു, ബധിരയായിരുന്നു, ഊമയായിരുന്നു, കണ്ണുകാഴ്ചയില്ല, ചെവി കേൾവിയില്ല, മിണ്ടാൻ വയ്യ. ഹെലൻ കല്ലർ എന്തു ചെയ്യാൻ സാധിക്കും? കണ്ണുകാഴ്ചയില്ല, ചെവി കേൾവിയില്ല, ഊമ, മിണ്ടാൻ വയ്യ. പ്രിയപ്പെട്ടവരെ, പക്ഷേ ഹെലൻ കല്ലർ തളർന്നില്ല. ക്രിസ്തുവുമായൊരു ബന്ധം കിട്ടി, യേശു ക്രിസ്തു ഹൃദയത്തിലേക്ക് വന്നു. ഇതെല്ലാം പറയുവാൻ എനിക്ക് എന്ത് യോഗ്യതയെന്ന് ഞാൻ എന്നെ തന്നെ വിനയപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ. സഹോദരങ്ങളെ, ക്രിസ്തു ഹൃദയത്തിൽ വന്നു. എന്തോ ഒരു ശക്തി, എന്തോ ഒരു ധൈര്യം, എന്തോ ഒരു പ്രാഗൽഭ്യം, എന്തോ ഒരു സമാധാനം. വളരെ ശോഭനമായൊരു ജീവിതം നയിച്ചു എന്ന് മാത്രമല്ല, അന്ധരും ബധിരരും ഊമരുമായ അനേകർക്ക് ആശ്വാസം കൊടുക്കുന്ന മഹത്തായ ഒരു വലിയ ശുശ്രൂഷയുടെ നേതൃസ്ഥാനത്ത് നിന്ന് പരിലസിക്കുവാൻ ഹെലൻ കല്ലറിന് കഴിഞ്ഞു. ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഹെലൻ കല്ലർ ഒരു നിതാന്തശോഭ പ്രദാനം ചെയ്യുന്ന ഒരു വലിയ രജത നക്ഷത്രമാണ്. സഹോദരങ്ങളെ, യേശു ക്രിസ്തുവുമായി ബന്ധത്തിലേക്ക് വരിക, ക്രിസ്തുവുമായി ദൃഢമായൊരു ബന്ധം കിട്ടുക, ദൈവീക പ്രത്യക്ഷത നമുക്ക് ലഭിക്കുക. മോശയ്ക്ക് ദൈവീക പ്രത്യക്ഷത ലഭിച്ചു. ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ, നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തോട് പറയണം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാത്ത ഒരു ദൈവീക പ്രത്യക്ഷത ഇന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തരണം. ഇന്ന് നിന്നെ നേരിട്ട് കാണുന്ന, നേരിട്ട് അറിയുന്ന, നേരിട്ട് അനുഭവിക്കുന്ന, നേരിട്ട് രുചിക്കുന്ന ഒരു ഭാഗ്യാനുഭവം നീ എനിക്ക് പ്രദാനം ചെയ്യണം. എൻ്റെ ദൈവമേ, കഴിഞ്ഞ കാലത്തെ പോലല്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ സമർപ്പിച്ചിട്ടുണ്ട്, കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ പാപബോധത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ തിരുവചനം വായിച്ചിട്ടുണ്ട്, ഞാൻ തിരുവചനം കേട്ടിട്ടുണ്ട്. അതുപോലല്ല ഉടയവനെ, ഇന്ന് ഞാൻ നിന്റെ സന്നിധിയിലിരിക്കുന്ന ഈ സമയത്ത് ഞാൻ നിന്നോട് യാചിക്കുകയാണ്, എനിക്കൊരു സത്യമായും ദൈവീക പ്രത്യക്ഷത തരണമേ. ഹോറേബിലേക്ക് ആത്മാവിൽ എന്നെ കൊണ്ടുപോകണമേ. മോശയ്ക്ക് വെളിപ്പെട്ട ഹോറേബ് പർവ്വതത്തിലേക്ക്, നിത്യനായ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനായ ഹോറേബ് പർവ്വതത്തിൻ്റെ അനുഭവത്തിലേക്ക് ഈ നിസ്സാരനായ എന്നെ നീ കൊണ്ടുപോകണമേ. ഒന്നും ഈ ലോകത്തെനിക്കില്ലെങ്കിലും, ആരെല്ലാം എന്നെ തെറ്റിദ്ധരിച്ചാലും, എൻ്റെ പ്രിയപ്പെട്ടവർ എന്നെ ഗൗനിച്ചില്ലെങ്കിലും, കർത്താവേ, എൻ്റെ ഭർത്താവ് എന്നെ ധിക്കരിക്കുകയോ എന്നെ പരിഹസിക്കുകയോ എന്നെ ഒറ്റപ്പെടുത്തുകയോ എന്നെ തള്ളിക്കളയുകയോ ചെയ്താലും, എൻ്റെ മക്കൾ എന്നെ മാനിച്ചില്ലെങ്കിലും, എൻ്റെ മാതാപിതാക്കൾ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ എന്നെ ഗൗനിച്ചില്ലെങ്കിലും, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എന്നെ സ്നേഹിക്കുന്ന ഒരുവനുണ്ടെന്ന് ഞാൻ അറിയുന്നു. എന്നെ സ്നേഹിക്കുന്ന ക്രിസ്തു എന്നെ കാണുന്നുണ്ട് എന്നറിയുന്നു. കർത്താവേ, നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഹോരേബ് പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ മോശയ്ക്ക് പ്രത്യക്ഷനായ നിത്യനായ ദൈവമേ, ഇപ്പോൾ നീ എനിക്ക് പ്രത്യക്ഷനാകണമേ. നിൻ്റെ സ്വരം നീ എന്നെ കേൾപ്പിക്കണമേ. നിൻ്റെ ദിവ്യ ദർശനം എനിക്ക് നൽകണമേ. ആന്തരികമായ ദർശനം കൊണ്ട് ഉള്ളം ജ്വലിച്ച് കാന്തി പ്രസരത്തോടെ പ്രശോഭിക്കുവാൻ ഭാഗ്യം എനിക്ക് നൽകണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ, നിങ്ങൾ ക്രിസ്തുവിനോടൊരു വാക്ക് പറയുമെങ്കിൽ, ഇന്ന് നിങ്ങൾക്ക് ഈ ഭാഗ്യാനുഭവം ലഭിക്കും. നിങ്ങളുടെ ക്ഷീണങ്ങൾ മാറും, നിങ്ങളുടെ തളർച്ചകൾ മാറും, നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ, പാപത്തിൻ്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും, നിങ്ങളുടെ പൈശാചിക ശാപങ്ങൾ നിങ്ങളിൽ നിന്ന് മാറിപ്പോകും. നാളുകളായി നിങ്ങൾ ഊട്ടി ഊട്ടി വളർത്തി പുലർത്തി പോരുന്നതായ ദുശ്ശീലങ്ങളും എല്ലാ ദുസ്വഭാവങ്ങളും നിങ്ങളിൽ നിന്ന് തെറിച്ചകലും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബം സ്വതന്ത്രമാകും, നിങ്ങളുടെ മക്കൾ അനുഗ്രഹീതരാകും, നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. മാത്രമല്ല, ഐശ്വര്യവും സമാധാനവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇരച്ചു കയറി ആഞ്ഞു തിമിർത്ത് നിങ്ങളുടെ ജീവിതം ഉല്ലാസപ്രദമായി തീരും. നിങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. ദൈവീക ആനന്ദത്താൽ നിങ്ങളുടെ ഹൃദയം നിറയും. ദൈവീക പ്രത്യക്ഷത, ദൈവം പ്രത്യക്ഷനാകുന്ന അനുഭവം. മോശയ്ക്ക് ദൈവം പ്രത്യക്ഷനായി. മിശ്രയും കൊട്ടാരം ഇട്ടിറങ്ങിയ മോശയ്ക്ക് 40 വയസ്സ് മുതൽ, മിശ്രയും കൊട്ടാരം ഇട്ടിറങ്ങിയ മോശയ്ക്ക് 80 വയസ്സിൽ ദൈവം പ്രത്യക്ഷനായി. 40 കൊല്ലം
40 കൊല്ലം ഹോരേവ് മലയുടെ ചരിവിൽ കൂടി ആടുകളെ നോക്കി നടന്ന മോശ, സീനായി മലയുടെ മുൾപടർപ്പിന്റെ അരികത്തുകൂടെ പലവട്ടം നടന്ന മോശ, അന്നിതാ ഒരു പുതിയ കാഴ്ച കാണുന്നു. കഴിഞ്ഞ 40 കൊല്ലം നടന്ന അതേ സ്ഥലത്തു കൂടിയാണ് നടക്കുന്നത്. കഴിഞ്ഞ 40 കൊല്ലം സഞ്ചരിച്ച അതേ സ്ഥലങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. കഴിഞ്ഞ 40 കൊല്ലം ആടുകളെ നോക്കി നടന്ന അതേ സ്ഥലത്തു കൂടിയാണ് ഇന്ന് ആടുകളെ നോക്കി നടക്കുന്നത്. എന്നാൽ ഇന്ന് ഒരു പുതിയ അനുഭവം. എൻ്റെ ദൈവമേ, കഴിഞ്ഞ കാലം പോലല്ല. ഞാൻ ജീവിച്ച അതേ സാഹചര്യം, ഞാൻ താമസിക്കുന്ന അതേ വീട്, എൻ്റെ ഭാഷ മാറിയില്ല, എനിക്ക് വിദ്യാഭ്യാസം കൂടുതൽ കിട്ടിയില്ല. എൻ്റെ ദൈവമേ, എനിക്ക് സാമ്പത്തികമായി ചുറ്റുപാടുകൾ വേറെ വന്നില്ല. എൻ്റെ കർത്താവേ, ഞാൻ പുതുതായി ആത്മീയമൊന്നും പഠിച്ചില്ല. ഞാൻ വേദപുസ്തകത്തിൻ്റെ പാണ്ഡിത്യം നേടിയില്ല. പഴയ സാഹചര്യത്തിൽ തന്നെ അതേ സ്ഥലത്ത് കൂടി ഞാൻ സഞ്ചരിക്കുന്നു, അതേ ജീവിത രീതി ഞാൻ പിന്തുടരുന്നു. എന്നാൽ ഇന്ന് ഉടയവനെ, ഞാൻ നിന്നോടൊരു കാര്യം പറയുകയാണ്. കഴിഞ്ഞ 40 കൊല്ലം മോശം നടന്ന അതേ സീനായി മലയുടെ ചെരിവിൽ ഒരേ പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ മോശയ്ക്ക് പ്രത്യക്ഷനായ ദൈവമേ, ഇന്നൊരു നവ്യമായ അനുഭൂതി നീ എനിക്ക് തരണമേ. ഇന്നൊരു പുതിയ കാഴ്ചപ്പാട് എനിക്ക് തരണമേ. നീ എനിക്ക് പ്രത്യക്ഷനാകുന്ന അനുഭവം നീ എനിക്ക് തരണമേ. നിന്നെ നേരിട്ട് അനുഭവിക്കുന്ന ഭാഗ്യാനുഭവം, നിന്നെ രുചി നോക്കുന്ന അനുഭവം. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവന് ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാനെന്ന് പാടുവാൻ തക്കവണ്ണമുള്ള ആത്മീയ അനുഭവത്തിൻ്റെ ശ്രേഷ്ഠതകളും ധന്യതകളും ഇന്ന് എനിക്ക് നൽകണമേ. നാഥാ, നിന്നെ ഞാൻ ആശയോടെ വിളിക്കുന്നു, ഞാൻ നിന്നെ ആർത്തിയോടെ വിളിക്കുന്നു. നാഥാ, നീ എൻ്റെ അരികിലേക്ക് വരുന്നതിനായി ഞാൻ നിന്നെ സ്തുതിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്നതിനായി ഞാൻ നിന്നെ സ്തുതിക്കുന്നു. നീ എന്നെ വിളിക്കുന്നതിനായി ഞാൻ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, 100 മുൻപ് ഹോരേവ് മലയുടെ അടിവാരത്തിൽ മോശേ മോശേ എന്ന് വിളിച്ച നിത്യനായ ദൈവമേ, നീ എന്നെ പേർ ചൊല്ലി വിളിക്കുന്നത് ഞാനിതാ കേൾക്കുന്നു. ആ ശബ്ദം കേട്ട് ഞാനിതാ നിന്റെ പാദപീഠത്തിലേക്ക് വരുന്നു. ഞാനിതാ ഇവിടെ മുട്ടുമടക്കുന്നു. എന്നോട് നീ കരയണമേ, എന്നെ നീ സ്വീകരിക്കണമേ, എന്റെ മേൽ നിന്റെ കൃപ നിക്ഷേപിക്കണമേ, നിന്റെ സ്നേഹം എന്നിലേക്ക് പകരണമേ, നിന്റെ ആത്മാവ് എനിക്ക് നൽകണമേ, നിന്റെ അത്ഭുത കൃപ എന്നെ വലയം ചെയ്യണമേ, നിന്റെ തിരുരക്തത്തിന്റെ മുദ്ര എനിക്ക് തരണമേ, തിരുരക്തത്തിന്റെ അടയാളത്താൽ എന്നെ പ്രസോഭിപ്പിക്കണമേ, പൈശാചിക ശക്തിയെ എന്നിൽ നിന്ന് മാറ്റി തരണമേ, സകല ശാപങ്ങളും സകല പാപങ്ങളും മാറ്റി പുതിയ ശാന്തിയുടെ സമാധാനത്തിന്റെ ജീവിതം എനിക്ക് തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനെ, സ്നേഹവാനായ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള കർത്താവേ, ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഓരോരുത്തരുടെ മേലും അവിടുത്തെ അത്ഭുത കൃപ പകരണമേ കർത്താവേ. സ്വർഗീയ പ്രത്യക്ഷത എന്ത് എന്ന്, നിത്യനായ ദൈവം പ്രത്യക്ഷനാകുന്ന അനുഭവത്തിൻ്റെ മധുരമ എന്ത് എന്ന് ആസ്വദിക്കാൻ അനുഭവിക്കാൻ എൻ്റെ മക്കൾക്ക് സൗഭാഗ്യം നൽകണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. രോഗത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും സൗഖ്യമാക്കുകയും ചെയ്യണമേ. ദുഃഖത്തിലും നെടുവീർപ്പിലും കഴിയുന്നവർക്ക് സമാധാനം നൽകണമേ. കുടുംബങ്ങളിലേക്ക് ശാന്തി അയക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. 12 വരവിന് വേണ്ടി എല്ലാവരും ഒരുക്കണമേ. മഹത്വം രാജാതിരാജൻ മാത്രം എടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ ജയകരമായ നാമത്തിൽ തന്നെ ആമേൻ. പ്രൊഫസർ MY യോഹന്നാൻ പവർ വിഷൻ TVയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30 ഉച്ചയ്ക്ക് 1:30 രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ MY യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823 1, ഫോൺ 9142303096.